സമൂഹത്തിന് മുന്നിൽ നമ്മളെ വില കുറച്ച് കാണിക്കുക, സ്ത്രീത്വത്തെ അപമാനിക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ മെയിൻ ഹോബി. ബി ജെ പിയുടെ അകത്ത് നിന്നുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ്. കേരള ബി ജെ പി രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് യാതൊരു സ്ഥാനവും ഇല്ല എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ന്യൂസിലൂടെ മനസ്സിലായി. ഇറങ്ങി നമ്മൾ മോശം, നമ്മളെ മെമ്പർമാരും കൊണ്ട് കഴിവില്ലാത്തതാണ് എന്നൊക്കെ ഉള്ള വാർത്തകളൊക്കെ പറയുമ്പോഴത്തേക്ക് ജനങ്ങൾ നമ്മളെ മുന്നിൽ അവരെ പ്രതിഷേധം അറിയിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള മാനസികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ രാജിയിലേക്ക് മാറിയത്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ ആറ്റിങ്ങലിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയെ മാറിയിരിക്കുന്നു ബി ജെ പി വനിതാ ജനപ്രതിനിധികളുടെ കൂട്ടരാജി. ഒപ്പം നിന്ന് ചതിച്ചവർ പിന്നീടത് ഒരു ഉളുപ്പുമില്ലാതെ തുറന്നു പറയുമ്പോൾ ഇനി ആ പാർട്ടിയിൽ എന്ത് വിശ്വാസത്തോടെ നിൽക്കുകയെന്ന് ഇവർ ചോദിക്കുന്നു. അങ്ങനെ ഇവർ ബി ജെ പിയിൽ നിന്നും പടിയിറങ്ങി. സ്ത്രീകൾക്ക് ബി ജെ പിയിൽ സുരക്ഷിതത്വമില്ല, ഇനിയും നിന്നാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഏറെക്കാലമായി നേതാക്കൾ തുടർച്ചയായി അപമാനിക്കുന്നു. ഇനി അന്തസ്സോടെ സി പി എമ്മിനൊപ്പം പ്രവർത്തിക്കുമെന്ന് ബി ജെ പി വിട്ട ജനപ്രതിനിധികൾ ഉറച്ച സ്വരത്തിൽ പറയുന്നു. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി ഭരിക്കുന്ന ഏക പഞ്ചായത്തായ കരവാരം പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് എസ് സിന്ധു, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എം തങ്കമണി എന്നിവരും ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ കൌൺസിലർ സംഗീത റാണിയുമാണ് രാജിവെച്ചത്. സ്ത്രീകളോടുള്ള ബി ജെ പിയുടെ സമീപനത്തിലും പഞ്ചായത്തിലെ ജനദ്രോഹ ഭരണത്തിലും പഞ്ചായത്ത് പ്രസിഡന്റ് മാനസിക പീഡനത്തിലും മനന്നൊന്നാണ് സിന്ധുവും തങ്കമണിയും രാജിവെച്ചത്. ബി ജെ പിയിൽ തുടർന്നാൽ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതിയാണെന്ന് കരവാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് രാജിവെച്ച എസ് സിന്ധു പറയുന്നു. എന്റെ പേര് സിന്ധു, ഞാൻ കരവാരം ഗ്രാമപഞ്ചായത്തിലെ ബി ജെ പി നേതൃത്വത്തിൻ്റെ മത്സരിച്ച് ജയിച്ചു വൈസ് പ്രസിഡന്റ് ആയ വ്യക്തിയാണ്. ഞാൻ ഇന്ന് പഞ്ചായത്തിന് രാജി സമർപ്പിച്ചിട്ട് വരുന്ന വഴി ഇവിടെ നമ്മുടെ ദേശീയ പാർട്ടി സി പി എം നേതൃത്വത്തോട് യോജിച്ച് പോകാനായിട്ട് തീരുമാനമെടുത്തു. പെട്ടെന്ന് രാജി സമർപ്പിക്കാനുണ്ടായ കാരണം പെട്ടെന്നുള്ള തീരുമാനമല്ല. നമ്മൾ രണ്ട് വർഷമായിട്ട് നമ്മൾ നിരന്തരം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെയും മാനസികമായ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവർ മാനസികമായിട്ട് ഞങ്ങളെ ഒരുപാട് നിരന്തരം സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ ഞങ്ങളുടെ വാർഡിലുള്ള ജനങ്ങളോട് ഒരുപാട് നമ്മളെപ്പറ്റി മോശമായിട്ടുള്ള അഭിപ്രായങ്ങളും കഴിവില്ലാത്തവർ മെമ്പർമാരെന്നുള്ള അഭിപ്രായങ്ങളും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തോട് പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ്, സംഘടനാ ജനറൽ സെക്രട്ടറി ബെങ്ങാനൂർ സതീശൻ ഇവരുടെ അടുത്തൊക്കെ നമ്മളെ പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ വിളിച്ച് സംസാരിച്ചതല്ലാതെ അതിന് വേണ്ടുന്ന ഒരു നടപടി ഇതുവരെയും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സ്ത്രീ എന്നുള്ള ഒരു മാന്യത പോലും അവർ നമുക്ക് തന്നിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് നമ്മൾ രാജിവെക്കാതെ മാറാനായിട്ട് തീരുമാനമെടുത്തത്. കൂടാതെ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത, ചാനലിൽ വന്ന ഒരു വാർത്ത, നമ്മുടെ ശോഭ സുരേന്ദ്രനെ പറ്റിയ ഒരു വാർത്ത വന്നു. നമ്മുടെ ദേശീയ സെക്രട്ടറി ഓഫീസിൽ നിന്നുള്ള ഒരു അറിയിപ്പുണ്ടായ ഒരു വോയിസ് ക്ലിപ്പ് നമ്മൾ കേൾക്കാനിടയായി. അപ്പോൾ ഇത്രയും പ്രമുഖയായ ഒരു അല്ലെങ്കിൽ ഇത്രയും ശക്തമായ ഒരു വനിതാ നേതാവിനെ പറ്റി അവരെ തോൽപ്പിക്കുന്നതിന് വേണ്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കൂടെ വോട്ട് പിടിച്ചു കൊടുത്തു എന്നുള്ളൊരു വാർത്ത വന്നപ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോയി. ആ സംഭവം നമ്മളെ ഒരുപാട് വിഷമിപ്പിച്ചു. ഇത്രയും വലിയൊരു നേതാവിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ സാധാരണക്കാരായ നമ്മളെന്താണ് ചെയ്യുന്നത്? അപ്പോൾ മാനസിക പീഡനം സഹിക്കേ വയ്യാതെ, അല്ലെങ്കിൽ ഇനിയും നമ്മളിതിൽ തുടർന്ന് കഴിഞ്ഞാൽ നമ്മൾ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തും. അത് കൂടാതെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പ് വഴിയൊക്കെ നമ്മൾ ആക്ഷേപിക്കുകയും ഞാൻ അതിനെതിരെ പ്രതികരിക്കും, പോലീസ് കേസായി. അങ്ങനെ ഇത് നമ്മുടെ സി പി എം നേതൃത്വത്തെ ഞാൻ അറിയിച്ചു. അപ്പോൾ അവർ തന്നെ സഹായിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ നേരിട്ട് ഞങ്ങൾ ഇന്ന് പോയി രാജി സമർപ്പിക്കുകയും അത് സെക്രട്ടറി അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി വരും നാളുകളിൽ ഞാൻ സി പി ഐ എമ്മിനോടൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. അധിക്ഷേപിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടി ചേർന്ന സമൂഹത്തിന് മുന്നിൽ നമ്മളെ വില കുറച്ച് കാണിക്കുക, സ്ത്രീത്വത്തെ അപമാനിക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ മെയിൻ ഹോബി. ഇത് നമ്മളെ ജില്ലാ ഘടകത്തിലും മറ്റുള്ള നമ്മുടെ നേതാക്കന്മാരെ എല്ലാം അറിയിച്ചതാണ്. പക്ഷേ അവരൊന്നും അതിന് അവർ വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുക അല്ലാതെ അവർക്ക് വേണ്ടി അവരുടെ താക്കീത് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി അതിനെ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. നമുക്ക് മാത്രമുള്ള ഒരു നീതിയും ലഭിച്ചിട്ടില്ല, ഒരു നീതിയും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതിന് മുൻപൊരു ഇഷ്യൂ ഉണ്ടായി എനിക്കെതിരെ ഒരു ആരോപണം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉന്നയിച്ചപ്പോഴേക്ക് ഞാൻ പാർട്ടി സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് കത്ത് ഞാൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീ പ്രവീൺ പോങ്ങനാടിൻ്റെ വസതിയിൽ വെച്ച് അന്ന് ആ സമയത്ത് മുരളിച്ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആ രാജിക്കത്ത് നമ്മുടെ
പാർട്ടി രാജിക്കത്താണ്, പാർട്ടി സ്ഥാനം രാജിവെക്കുന്നു എന്നുള്ള കത്ത് ഞാൻ മണ്ഡലം പ്രസിഡന്റിനെ ഏൽപ്പിച്ചിരുന്നു. അന്നേരത്ത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അന്നേരത്ത് മുരളി ചേട്ടൻ്റെ അടുത്ത് അറിയിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും എനിക്കൊരു മറുപടി ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇല്ല, ഇതുവരെയും ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. നല്ല ഒരു ഇടപെടലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പം അത് ഏകദേശം ഒരു വർഷത്തോളമായി. ആ പ്രശ്നമാണ് ഒരു ആ അതെ, ഇപ്പോഴും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായതിൻ്റെ പേരിലാണ്. എന്നിട്ടും ഈ ഇദ്ദേഹമോ അല്ലെങ്കിൽ ആ നേതൃത്വമോ എന്നെ വിളിച്ച് അന്വേഷിക്കുകയോ എന്നെ കാണാൻ വരികയോ ചെയ്തിട്ടില്ല. അതെ, അന്നത്തെ പരാതി ഞാൻ അറിയിച്ചു. അന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഇന്നപ്പോൾ തന്നെയാണ് ഞാൻ ഈ പരാതി കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അപ്പോൾ ഞാൻ അതിന് മറുപടിയും പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് നീതി ലഭിച്ചിട്ടില്ല. ഇത് ഇതുവരെ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല അതിനെപ്പറ്റി. കരവാരത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, അത് അദ്ദേഹത്തിന് നേരിട്ട് തന്നെ അറിയാം. പക്ഷേ അത് ഈ തർക്കങ്ങളോ അല്ലെങ്കിൽ ഇതെല്ലാം പരിഹരിക്കാൻ നേതൃത്വം ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇല്ല, തിരഞ്ഞെടുപ്പിലും അത്തരത്തിലൊരു സമീപനം ഇതുവരെയും വന്നിട്ടില്ല. പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു സമീപനവും വന്നിട്ടില്ല. അതെ 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 അതെ, ഇത്രയും നല്ല ശക്തിയായിട്ടൊരു നേതാവ് ബി ജെ പിയിൽ നിന്നിട്ട് അവർക്കെതിരെ ഇതുപോലൊരു ആരോപണം വന്നപ്പോഴേക്കും നമ്മൾ സാധാരണക്കാരെ നമ്മളെന്ത് പറയാനാണ്? നമുക്കവിടെ നീതി ലഭിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. പോലീസ് കേസ് കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു നമ്മുടെ കരമ്പിരിവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് മാർച്ച് മാസം ആകുമ്പോഴത്തേക്ക് നികുതി പിരിവ് കറക്റ്റ് 100% ആക്കണമെന്നൊരു ഇതുണ്ട്. അപ്പോൾ ആ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചൊല്ലി ഒരു ഡെയിലി സ്റ്റാറ്റസ് ഇടുന്ന ഒരു കാര്യം, എല്ലാ ഏതെല്ലാം വാർഡുകളിൽ എത്ര ശതമാനം നികുതി പിരിവായി എന്നുള്ളത് അറിയിക്കുന്ന ഒരു ഇതുണ്ട്. അത് അന്നപ്പോഴത്തേക്ക് 6 വാർഡിൽ നികുതി പിരിവ് വളരെ ബാക്കിലായിരുന്നു. അങ്ങനെ ഞാനത് 6 വാർഡിൻ്റെ നമ്പർ, ഇന്ന വാർഡ് 1, 3, 8 അങ്ങനെ 6 വാർഡിൻ്റെ നമ്പർ ഇട്ടു. അതിനെതിരെ വാർഡ് 1 വാർഡിലെ, അതായത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നെ ഉല്ലാസ് കുമാർ, ഇദ്ദേഹം എന്നെ വളരെ ആക്ഷേപിച്ചുകൊണ്ട്, കഴിവില്ലാത്ത നീ എന്തിനാ അതിൽ നീ എന്നും എടിയെന്നും പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് അതിലൊരു മറുപടി ഇട്ടു. അതായിരുന്നു വിഷയം. ഞാൻ അപ്പോഴേ തന്നെ നേതൃത്വത്തെ അറിയിച്ചു, പക്ഷേ അവരാരും അതിനെ പ്രതികരിക്കുകയോ ഒന്നും പറയുകയോ ചെയ്തിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ എന്നെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി എന്നെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഞാൻ നഗരൂർ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഡി എസ് പി ഓഫീസിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്നെ വിളിപ്പിച്ചു, അവരെ വിളിച്ച് താക്കീത് ചെയ്യുമെന്ന് പറഞ്ഞു. ബി ജെ പിയിൽ സ്ത്രീകൾക്ക് നിൽക്കാനാകാത്ത സ്ഥിതിയാണെന്ന് ആറ്റിങ്ങലിലെ ബി ജെ പി കൗൺസിലറായിരുന്ന സംഗീത റാണി പറഞ്ഞു. മുനിസിപ്പൽ കൗൺസിലറായിരുന്നു, എൻ്റെ പേര് സംഗീത റാണി. നമ്മുടെ ബി ജെ പിയുടെ അകത്ത് നിന്നുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ്. കേരള ബി ജെ പി രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് യാതൊരു സ്ഥാനവും ഇല്ല എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ന്യൂസിലൂടെ മനസ്സിലായി. കാരണം ശോഭാ സുരേന്ദ്രൻ ജി എന്ന് പറയുന്നത് നമുക്കൊക്കെ എല്ലാവർക്കും പ്രചോദനമായൊരു സ്ത്രീ ശക്തിയായിരുന്നു. അത്രയും ശക്തിയായ ഒരു കഥാപാത്രം, അത്രയും ശക്തിയായ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ തന്നെ അവർക്ക് പിന്തുണ നൽകാതെ മറ്റൊരു കോൺഗ്രസ് പ്രവർത്തനത്തിലോട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. അപ്പോൾ അത്രയും ശക്തമായൊരു നേതാവിനെ അവർക്കെതിരെ പോലും അവരുടെ കൂടെ നിന്നവർ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അതിൽപ്പോലെ ഒരു വിഷമവും നാണക്കേടും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ആ സ്ത്രീക്ക് പോലും നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മളെപ്പോലുള്ളവർ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്? ഒരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കാൻ ആരുമില്ല. ഇല്ല എന്ന് മാത്രമല്ല, നമ്മളെ അങ്ങ് ചവിട്ടിത്തേക്കുകയും ഒരു കൗൺസിലർ എന്നൊരു സ്ഥാനത്ത് വന്നപ്പോൾ നമ്മുടെ വ്യക്തിപരമായി പോലും പല രീതിയിലും വേദനാജനകമായ സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കൊരു വിലയും തന്നിട്ടില്ല അവർ. സ്ത്രീകൾക്കൊരു പരിഗണനയും ഒരു വിലയും തരാത്ത രീതി, ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഇതുവരെ നിന്നത്. അതുകൊണ്ട് വളരെ വിഷമത്തോട് തന്നെയാണ് രാജി നൽകാൻ സാഹചര്യമുണ്ടായത്. അത്തരത്തിലാണ് ഇനിയും തുടർന്നും ഇതുപോലുള്ള സാഹചര്യങ്ങൾ നേരിടുന്ന സ്ത്രീകൾ ബി ജെ പിക്ക് അകത്തുണ്ട്. അപ്പോൾ അത് വളരെ വ്യക്തമായതുകൊണ്ട് ഇത്രയും വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസം വന്ന ന്യൂസിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഇതിലോട്ട് വരാനായിട്ടൊരു സാഹചര്യം ഉണ്ടായത്. സി പി ഐയിലോട്ട് വരികയും സി പി എമ്മിനോട് പ്രവർത്തിക്കാനായിട്ട് താല്പര്യപ്പെടുകയും ചെയ്തു. അവരെ സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നതാണെന്ന് മനസ്സിലായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു കൗൺസിലർ പങ്കെടുക്കാതിരിക്കുകയും സ്ഥിരമായിട്ട് ആ സ്ത്രീ കൗൺസിലർ വരത്തില്ല, അതും ഇത് തന്നെയായിരുന്നു പ്രശ്നം. അവർക്ക് വ്യക്തമായ പരിഗണന കിട്ടാത്തതുകൊണ്ട് അവരെല്ലാത്തിൽ നിന്നും മാറി നിന്നായിരുന്നു.
അത് കൂടെ നിന്നുള്ള ഒരു കൗൺസിലർ ചോദ്യം ചെയ്യുകയും അതിനെ തുടർന്ന് പാർട്ടി ഓഫീസിൽ അതിൻ്റെ പരമായിട്ട് ചർച്ച നടക്കുകയും ആ ചേച്ചിക്ക് വളരെ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിച്ച രീതിയിൽ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പേരിലാണ് ആ ചേച്ചി രാജി കൊടുത്തത്. അപ്പോൾ ഇപ്പോഴും ആ ചേച്ചി അതിൽ നിന്ന് ഇതുവരെ റിക്കവർ ആയിട്ടില്ല. മാനസികമായിട്ട് ഒരുപാട് വിഷമം, കാരണം ജനങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ കൗൺസിലർ എന്ന് പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിച്ച് നിർത്തുന്നവരാണ്. അവരുടെ എല്ലാ കാര്യങ്ങൾക്കും 5 വർഷം കൂടെ ഉണ്ടാവുന്ന രീതിയിലാണ് നിർത്തുന്നത്. അപ്പോൾ അത്രയും വിഷമം അനുഭവിക്കേണ്ടി വന്നത് കൊണ്ടാണ് ഒരു രാജി കൊടുക്കുന്നത്. അത്രയും വേദനാജനകമായ സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ചേച്ചി നമ്മൾ സത്യം പറഞ്ഞാൽ ആത്മഹത്യ വരെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് അവിടെ നിന്നത്. അതുകൊണ്ടാണ് പിന്നെ രാജി കൊടുക്കേണ്ടി വന്നത്. അങ്ങനെ ഒരു സംഭവം ഉള്ളത് സത്യം തന്നെയാണ്. അതെ, അങ്ങനെ ഒരു സംഭവം കേട്ടില്ല. ഞാൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു, ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പരാതി മുകളിലോട്ട് പോയായിരുന്നു. എനിക്കല്ല അനുഭവം ഉണ്ടായത്, വേറൊരു കൗൺസിലർ. ആ ചേച്ചി സുഖമില്ലാതെ കിടക്കുകയാണ്. ആ ചേച്ചി ഇതുവരെയും അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല, സുഖമില്ലാണ് കിടക്കുക. പക്ഷേ മുരളീധരനോട് അത് പറഞ്ഞിരുന്നു, അറിയിച്ചിരുന്നു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഈ മണ്ഡലം പ്രസിഡന്റ് ഇതിന് ഉത്തരം പറയുമെന്നാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹം ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, അതിനകത്തൊരു നീതിയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെയാണ് അത്. ഒരു 2-3 ആഴ്ചയോളം ഇവർ വെയിറ്റ് ചെയ്തു എന്തെങ്കിലും മറുപടി പറയും. ഇതിനൊരു ഒരു പക്ഷേ ഒരു മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളായിരുന്നു. പക്ഷേ അതുവരെ ഒരു പരിഗണനയും കൊടുക്കാത്തത് കൊണ്ടാണ് ചേച്ചി രാജിവെക്കാൻ തീരുമാനിച്ചത്. ഇത്തരമൊരു രാജി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ബി ജെ പിക്കാർക്ക് യാതൊരു തര നേതാക്കന്മാർ പറയുന്നത് പോകുന്നവർ പൊക്കോട്ടെ എന്നുള്ള രീതിയിലുള്ള സമീപനമാണ് അവർ നടത്തിയിട്ടുള്ളത്. ഇതുവരെയും ഒരുപാട് പേര് ആര് പോയാലും കുഴപ്പമില്ല, പോകുന്നവർ പൊക്കോട്ടെ എന്നുള്ളൊരു മനോഭാവമാണ് അവർക്കുള്ളത്. പക്ഷേ അവർ നഗരസഭയുടെ കൗൺസിലർമാരെ രാജി വെച്ചപ്പോഴത്തേക്ക് പറഞ്ഞൊരു ആരോപണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലക്ഷങ്ങളും അതിനൊപ്പം ജോലിയും സഹകരണ സംഘങ്ങളിലടക്കം ജോലിയും വാഗ്ദാനം ചെയ്തിരുന്നു എന്നാണ് അവർ ആരോപണം പറഞ്ഞത്. അതിന് അതുകൊണ്ടാണ് നമ്മൾ ബൈറ്റ് കൊടുത്തത്. അത്ര നേരം വരെ നമ്മൾ ബൈറ്റ് കൊടുക്കാൻ തയ്യാറായില്ല. നമ്മൾ സ്വാഭാവികമായും ശരിക്കും പറഞ്ഞാൽ നഗരസഭയിൽ നമ്മൾ 2 വരിയിലാണ് നമ്മുടെ രാജി ഒതുക്കിയത്. 2 വരി നമ്മൾ വ്യക്തിപരമായ കാരണങ്ങൾ രാജിവെക്കുന്നു എന്ന് മാത്രമാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവർ ഈ ആക്ഷേപം ഉന്നയിച്ചതോടുകൂടിയാണ് അവർ നമ്മളെ CPMലോട്ട് തള്ളിവിടുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലാണ് അവരുടെ വാക്കുകൾ ഉണ്ടായിരുന്നത്. അവർ വേറൊരു പാർട്ടിയെ ആക്ഷേപിച്ച് പറഞ്ഞില്ല, ഇവർ CPMൽ നിന്ന് 10 ലക്ഷം രൂപ മേടിച്ചു, 25 ലക്ഷം രൂപ മേടിച്ചു, ജോലി വാഗ്ദാനം ചെയ്തു എന്നൊക്കെയാണ് കിട്ടിയിട്ടാണ് മാറിയത് എന്നാണ് അറിയുന്നത്. പക്ഷേ ഇന്നലെ വരെ ഞാൻ വീട്ടിൽ കടയിൽ പോയിരുന്നു 100 രൂപയ്ക്ക് കച്ചവടം ചെയ്തിട്ടാണ് ജീവിച്ചത് ഇന്നലെ വരെ. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകയായ ഷീല ചേച്ചിയും അവരുടെ വീട്ടിൽ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് സുഖമില്ലാണ്ട് കിടക്കുകയാണ്. ചുമയും പനിയും ഇതുവരെ ആ റിക്കവറിൽ ആയിട്ടില്ല അവർ. അത്തരത്തിൽ വേദന, കാരണം ആളുകൾ ഇങ്ങനെ പറഞ്ഞ് നേരത്തെ അവർ പരത്തി തയ്യാറാക്കി വച്ചേക്കുകയായിരുന്നു ഞങ്ങൾ ഇറങ്ങിയാന്ന് പോയി. പക്ഷേ അതിന് മുന്നേ പോലും മുന്നേ അവർ ചോദിച്ചിട്ടില്ല, പിന്നെ അവർ വിളിച്ച് ഒരു വാക്ക് പോലും വിളിച്ച് ചോദിച്ചില്ല നിങ്ങൾ എന്തുകൊണ്ട് രാജിവെച്ചു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ബൈറ്റ് കൊടുക്കുന്നത്. ഇവരിങ്ങനെ പറഞ്ഞുണ്ടാക്കിയതിന് ശേഷം ഇത് സത്യമല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൈറ്റ് കൊടുത്ത്. ഇത്രയും പ്രശ്നങ്ങളോട് ഉണ്ടായി മണ്ഡല ഓഫീസിൽ ഇങ്ങനത്തെ വിഷയങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ പേരിലാണ് രാജിവെച്ച്. അതിനുശേഷമാണ് എല്ലാവരും പറഞ്ഞത്. അതുവരെ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു, നാട്ടുകാരോടും പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ അടി ഉണ്ടായിട്ടുള്ളതെന്ന്. പക്ഷേ ഇവരാണ് സ്വന്തമായിട്ട് പറഞ്ഞുണ്ടാക്കിയത്. നമ്മൾ ഇത്രയും ലക്ഷങ്ങൾ മേടിച്ചിട്ടാണ് നമ്മൾ CPMകാരെ നിങ്ങളെ ഓഫർ ചെയ്തിട്ടാണ് നമ്മൾ പോയതെന്ന്. പക്ഷേ ഇന്നലെ വരെ അങ്ങനെ ഒരു ഓഫർ ഉണ്ടായിരുന്നിട്ടില്ല, വാങ്ങിച്ചിട്ടില്ല. നമ്മൾ വനിതകൾക്ക് നേരെയും തനിക്കെതിരെയുമുള്ള അധിക്ഷേപങ്ങളിൽ മനമെടുത്ത് താൻ സ്വയം എടുത്ത തീരുമാനമാണ് ഈ രാജിയെന്ന് കരവാരം പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി തുറന്നു പറയുന്നു. എൻ്റെ പേര് തങ്കമണി, കരവാരം പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. മാനസിക സമ്മർദ്ദം മൂലമാണ് ഞാൻ രാജിക്കത്ത് നിന്ന് നൽകിയത്. അത് സെക്രട്ടറി സ്വീകരിച്ചു. അല്ലാതെ ആരുടെയും പ്രേരണയിലല്ല ഞാൻ രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. പിന്നെ CPM പാർട്ടിയിൽ പ്രവർത്തിക്കാനാണ് എനിക്ക് നിൽക്കുകയാണ്. അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും. അല്ലാതെ വേറെ പ്രശ്നമൊന്നും വലുതായിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ വാർഡിൽ ഇറങ്ങി നമ്മൾ മോശം നമ്മളെ മെമ്പർമാരും കൊണ്ട് കഴിവില്ലാത്തതാണ് എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ പറയുമ്പോഴത്തേക്ക് ജനങ്ങൾ നമ്മളെ മുന്നിൽ അവരെ പ്രതിഷേധം അറിയിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള മാനസികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ രാജിയിലേക്ക് മാറിയത്. കരവാരം പഞ്ചായത്തിൽ 2 വർഷമായി പഞ്ചായത്ത് പ്രസിഡന്റ് ഷിബുലാലും വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഉല്ലാസും മാനസികമായി അംഗങ്ങളെ പീഡിപ്പിക്കുകയാണ്. ഇക്കാര്യം ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് അടക്കമുള്ള നേതാക്കളെ അറിയിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ആറ്റിങ്ങൽ നഗരസഭയിൽ 2 BJP കൗൺസിലർമാർ ദിവസങ്ങൾക്ക് മുമ്പ് രാജിവെച്ചതും ഏറെ വാർത്തകൾക്ക് ഇടം വച്ചിരുന്നു. വക്കം പഞ്ചായത്തിൽ BJPയുടെ പ്രധാന നേതാക്കളടക്കം പാർട്ടി വിട്ട് CPMമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തതും BJPക്ക് ചെറിയ അടിയൊന്നുമല്ല നൽകിയത്. ഇതിന് പിന്നാലെയാണ്
ബി ജെ പിക്ക് പ്രാതിനിധ്യമുള്ള ആറ്റിങ്ങലിലെ ഏക പഞ്ചായത്തിലെ പ്രമുഖ വനിതാ ജനപ്രതിനിധികളും പാർട്ടി വിട്ട് പുറത്തു പോകുന്നതും.